പുള്ളി സംസാരിക്കില്ല, പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു തരാമെന്നാണ് പുള്ളി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും പറയുന്നതും. ആ മനസ്സ് എനിക്ക് അറിയാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. ജോയിട്ടോ പുള്ളിക്ക് നീ വരുന്നതിന് മുമ്പ് പറഞ്ഞു നന്നായിട്ട് തന്നെ പറയാം. ചാവേറിന് ഏറ്റവും വലിയ പ്രതീക്ഷ ചാക്കോച്ചനിലാണ്. എനിക്ക് ഉറപ്പാണ് ഈ ചാവേറിന് ചാക്കോച്ചനിലെ പ്രകടനത്തിന് സ്പെഷ്യൽ ചൂറിയല്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് പ്രതീക്ഷ പാപ്പച്ചനിലും മാത്യു മത്തായച്ചനിലുമാണ്. ഞാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. വേറൊരു കാര്യം എനിക്ക് ഓർമ്മിക്കാനുള്ളത് മമ്മൂക്കയെക്കുറിച്ചാണ്. അതായത് നല്ല വർക്കത്തുള്ള കൈകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ ടീസറൊക്കെ ലോഞ്ച് ചെയ്തത് മമ്മൂക്ക. അത് മാണിയപ്പുറവും 2018 ചാവേറും ആദ്യത്തെ രണ്ട് പടങ്ങളും സൂപ്പർ ഹിറ്റുകൾ തന്നെയായി. അതുകൊണ്ട് ഞാൻ ഉറപ്പാണ് മൂന്നാമത്തെ പടവും അങ്ങനെ തന്നെ സംഭവിക്കും. കൂടുതലും പറയണം. അതായത് പറഞ്ഞു വരുന്നത് ചാവേറ് വിജയിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മമ്മൂക്കായ്ക്കുള്ളതാണ് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പടത്തിൻ്റെ ഏകദേശം പൂർത്തിയായി അല്ലേ? ഒരു സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാതാണ് പറയുന്നത്. ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗംഭീര വിജയമാണ് ഈ സിനിമ. അത് മാത്രമല്ല, മലയാളത്തിലെ തിയേറ്ററുകൾ പൊട്ടിപ്പോകുന്ന ഒരു അവസരത്തിൽ രണ്ട് സിനിമകൾ ആണ് ഈ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തിയത്. ഒന്ന് മാളികപ്പുറവും ഒന്ന് 2018. ഈ രണ്ട് സിനിമകൾ ഇല്ലായിരുന്നെങ്കിൽ പല തിയേറ്ററും പൂട്ടിപ്പോകുമായിരുന്നു. ഞാൻ തമാശ പറയുന്നതല്ല, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പല തിയേറ്ററും പൂട്ടിപ്പോകുമായിരുന്നു. ആ രീതിയിലായിരുന്നു. എന്ന് വെച്ചാൽ പലർക്കും ബാങ്കുകാർ അവരുടെ ലോൺ അടയ്ക്കാത്തതുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്ത പല ബാങ്കുകളും ഉണ്ട്, പല തിയേറ്ററുകളും ഉണ്ടായിരുന്നു. അപ്പം അതൊരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു സഹായമാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിന് വേണുവിനോട് എത്ര നന്ദി പറഞ്ഞാലും, വേണുവിനോട്, ആൻഡോയിടും, ജൂഡിനോടും. ജൂഡിനാണ് ഇതിൻ്റെ ഒരു 50% ക്രെഡിറ്റ് ഈ പണം ഹിറ്റാക്കിയത്. ഹിറ്റാക്കി മാത്രമല്ല, അത്രത്തോളം കഷ്ടപ്പെട്ട് ജൂഡ് മാത്രമല്ല ജൂഡിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ടെക്നീഷ്യൻസ് എല്ലാം വളരെ കഷ്ടപ്പെട്ട് രാപ്പകൽ അധ്വാനിച്ച് ചെയ്തൊരു ഈ ഒരു ബമ്പൻ ഹിറ്റ് ആക്കിയ ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഒരു ഒരു വലിയൊരു ഒരു മാർക്കായിട്ട് അവിടെ ഉണ്ടാകും. എന്നും എടുത്തു പറയാത്തക്ക വിധത്തിൽ ഏറ്റവും വലിയ ഹിറ്റാണ്. ഞാൻ പറയുന്ന ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റാണ് 2018. എന്നുവെച്ചാൽ ഇത് ഈ പടം കളക്ട് ചെയ്ത പോലെ ഒരു സിനിമയും ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു സിനിമ വരണം. പലരും ഇതിനു മുമ്പ് 100 കോടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതുപോലെ ഒരു സിനിമ ആദ്യമായിട്ടാണ്. അതിനുള്ള എല്ലാ ക്രെഡിറ്റും വേണുവിനാണ്. വേണു സധൈര്യം ഈ ഒരു സംഭവം ഏറ്റെടുത്ത് ചെയ്തതിൽ വളരെ സന്തോഷമാണ്. വേണു വാമാങ്കം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം നിരുത്സാഹപ്പെടുത്തിയാണ് തുടങ്ങി വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ പ്രോജക്റ്റ് ഷെൽഫ് ചെയ്തിട്ട് വേറൊരു പ്രോജക്റ്റ് ചെയ്തത്. പക്ഷേ വേണു വളരെ അഡമൻ്റ് ആയിട്ട് നിന്നിട്ട് തീർത്ത് ചെയ്തിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് പോയ ആളാണ്. പക്ഷെ അന്ന് കിട്ടിയ ഒരു അന്ന് ആ പടം അത്ര നന്നായി പോയില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ രണ്ട് സിനിമകൾ എടുത്തു. അതൊരു വലിയ സന്തോഷം. ഇതിന് ഇതിലുണ്ട് വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാ ആർട്ടിസ്റ്റിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.